നമസ്കാരം, വെൽക്കം ബാക്ക് ടു അമൃത്. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ച് വിളിച്ചിരിക്കുകയാണല്ലേ. ഞങ്ങളും ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇന്ന് ഞാൻ ജിദ്ദ ട്രിപ്പിൻ്റെ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ഈദ് സെലിബ്രേഷനും അതുപോലെ തന്നെ ഫൈസൂൻ്റെ അടിപൊളി മട്ടൺ ബിരിയാണീൻ്റെ റെസിപ്പിയും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല കിടിലൻ മട്ടൺ ബിരിയാണിയായിരുന്നു, പറയാണ്ടിരിക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് എനിക്ക് വേണ്ടി വീഡിയോ എടുക്കുന്ന ഏട്ടനാണ്. അപ്പം ഏട്ടന് ഒരു സ്പെഷ്യൽ താങ്ക്സ്, അതുപോലെ തന്നെ ഫൈസൂന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഇത്ര നല്ലൊരു റെസിപ്പി പരിചയപ്പെടുത്തുന്നതിന്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബിരിയാണി ചെമ്പിൽ എണ്ണ ഒഴിച്ചിട്ട് സവാള ഒന്ന് വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. സവാള കുറച്ച് കൂടുതലുണ്ടായത് കാരണം കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് വേറെയുള്ള പണികളൊക്കെ ഒന്ന് ഒതുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഇവിടെ എല്ലാം വേറെ വേറെ ചതച്ച് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളി ഇവിടെ ദാ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പം പച്ചമുളകും കൂടെ ചതച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ഒരു 6.5-7 kg വരുന്ന മട്ടൻ്റെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് കുറച്ച് കൂടുതൽ എടുക്കുക, കാരണം ഇനി നമ്മൾ എരിവിനായിട്ട് ഇതിൽ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാ ഇടയ്ക്ക് ഉള്ളിയൊക്കെ ഒന്ന് ഇളക്കി ഇടുന്നുണ്ട്. പിന്നെ ഇതൊരു പെർഫെക്റ്റ് മലബാർ സ്റ്റൈൽ മട്ടൺ ദം ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല കിടിലൻ മട്ടൺ ബിരിയാണിയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയും തലേന്ന് തന്നെ ഉള്ളിയും സവാളയൊക്കെ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ ഒക്കെ കുറച്ചൊരു എളുപ്പം ആയിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായി ഒന്നുകൂടെ വഴന്ന് വരണം. അതുകൊണ്ട് ആ സമയം തക്കാളിയൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ തക്കാളിയൊക്കെ റെഡിയായി, അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സവാളയും അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് കുറച്ച് സമയമെടുക്കും. ആ നേരം നമുക്ക് മല്ലിയിലയൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കിയെടുക്കാം. മല്ലിയിലയൊക്കെ റെഡിയായ നേരം കൊണ്ട് തന്നെ നമ്മളുടെ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചക്കുത്ത് മാറിയിട്ടുണ്ട്. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാനുള്ള സമയമായി. തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബിസ്ത റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. സവാളയെല്ലാം കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു 2 പ്രാവശ്യമായിട്ടാണ് നമ്മളിവിടെ സവാള വറുത്തെടുക്കുന്നത്. സവാള പെട്ടെന്നൊന്ന് ബ്രൗൺ കളറായി വരാനും അതുപോലെ തന്നെ ഒന്ന് ക്രിസ്പി ആയി കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഫ്രൈ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ മട്ടൺ. ഞങ്ങൾ തലേന്ന് രാത്രി മട്ടനൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 കുക്കറിലേക്കൊക്കെ ആയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് മട്ടൻ ഒന്ന് വേവിച്ചെടുത്താണ്. ഇനി നമ്മൾ ഈ ഒരു മട്ടൺ ആ സ്റ്റോക്കൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ഡ്രിപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്തു. അതിനുശേഷം അടുത്ത കുക്കറിലെ മട്ടൺ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണേ. ഇപ്പോൾ ദാ നമ്മൾ മട്ടൺ പീസസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ബിരിയാണിയിൽ.
ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു 3-4 ടേബിൾ സ്പൂണോളം ബിരിയാണി മസാലയാണ്. നമ്മൾ ഈ ഒരു ബിരിയാണിയിൽ അകപ്പാടെ ചേർക്കുന്ന മസാല എന്ന് പറയുന്നത് ഈ ഒരു ബിരിയാണി മസാലയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് മസാലയൊക്കെ ഒന്ന് ഈ പീസസിൽ പിടിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളുടെ സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതേ ഓയിലിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മുന്തിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം കേട്ടോ. ഇപ്പം അതും റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ മട്ടൺ ഏകദേശം റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ മട്ടൻ്റെ പീസസിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു സ്റ്റെപ്പും കൂടി ഉള്ളൂ. ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ വെള്ളം വറ്റുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അടുത്തായിട്ട് നമ്മൾ ചോറ് റെഡിയാക്കാനായിട്ട് പോവാണ്, നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പം ഒരു പാത്രം എടുക്കുക, അതിലേക്ക് ഓയിൽ ഒഴിക്കുക, പിന്നെ കൂട്ടത്തിൽ തന്നെ നെയ്യ് ഒഴിക്കുക. അത്യാവശ്യം നെയ്യ് ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഹോൾ സ്പൈസസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഹോൾ സ്പൈസസിൽ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ ബേ ലീവ്സും കുരുമുളകും. ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് വെള്ളവും അതുപോലെ തന്നെ മട്ടൺ വേവിച്ച സ്റ്റോക്കും കൂടി മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എത്ര അരിയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡബിള് വെള്ളം ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. കല്ലുപ്പൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സ്റ്റോക്ക് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കഴുകി ഊറ്റി വെച്ചിട്ടുള്ള കൈമ റൈസ്, ജീരകശാല അരിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ റൈസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് വേവിക്കാനായിട്ട് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി അതിന് മുകളിലൂടെ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ഫോയിൽ വെച്ചിട്ട് ഒന്ന് സീൽ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ആകുമ്പോൾ ചോറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം ചോറ് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ചോറെല്ലാം നല്ല രീതിക്ക് തന്നെ വെന്ത് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ദമ്മിടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ മട്ടൻ്റെ ഗ്രേവിയാണ് അടിയിൽ ഉള്ളത്. ഇനി ചോറ് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ മുകളിൽ. അങ്ങനെ ലെയറാക്കി എടുക്കുകയാണ്. ദമ്മ് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും കാണിച്ചേ ഉള്ളൂ. നമ്മൾ എപ്പോഴും ദം ചെയ്യുമ്പോൾ ചൂടോടൊക്കെ തന്നെ ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തായിട്ട് ഇതാ അതിൻ്റെ മുകളിൽ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ എത്രത്തോളം ചോറുണ്ടോ അത്രയും ലെയേഴ്സ് ആക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിതാ എല്ലാ ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഏറ്റവും മുകളിലത്തെ ലെയറിൽ നമ്മൾ കുറച്ച് ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ബിസ്റ്റയും കൂടെ ചേർത്തിട്ട് റെഡിയാക്കി എടുത്തു. ഇനി നമ്മളൊരു ഫോയിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മളൊന്ന് ദം ചെയ്തെടുക്കാൻ പോവുകയാണ്. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ദം ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ പെരുന്നാൾ ബിരിയാണി റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും വിശപ്പൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മളിതാ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ചോറും മട്ടനൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വിളമ്പാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കണേ. അപ്പം ഈ ഒരു ബിരിയാണീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമ്മളധികം മസാലസ് ഒന്നും ചേർത്തിട്ടില്ല. നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ ഉപ്പിൻ്റെയൊക്കെ കണക്ക് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ബിരിയാണി സൂപ്പർ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഞാൻ ഇനി അടുത്തൊരു കിഡ്ലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.